എല്ലാവർക്കും നമസ്കാരം. വക്കറൗണ്ടിന്റെ മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നനഞ്ഞൊരുങ്ങി കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്നൊരു ഹോളി കമ്പനി ഉണ്ട്. പണ്ടൊക്കെ എന്റെ ഹോളി കമ്പനിയിൽ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള പരിപാടിക്കായിരുന്നു. ഇപ്പോ ഹോളി കമ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം പോലെയാണ് പരിപാടി. അപ്പോ ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞത് എമിൽസ് വ്ളോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് നമ്മുടെ രണ്ട് പിള്ളേരുടെ. നമ്മുടെ കസിൻസ് പിള്ളേരാണ്. അപ്പൊ അവരുടെ എമിൽസ് വ്ളോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിലത്തെ എൽവിന്റെ ഹോളി കമ്പനിയിലാണ്, കോടന്നൂരാണ് സ്ഥലം. അപ്പൊ ഫിലിമോള് ഞാനൊക്കെ കൂടി പോകാൻ പരിപാടിയായിരുന്നു. ഫിലിമോൾക്ക് ഇന്ന് ശാരീരികമായി ഉഷാറില്ലാത്തതുകൊണ്ട് ഫിലിമോള് ഒഴിവാക്കി ഫാദേഴ്സ് ഡേ ആയിട്ട് അപ്പച്ചനെയും കൊണ്ടാണ് ഞാൻ പോണത്. അപ്പോ എമിൽസ് വ്ളോഗിന്റെ എൽവിന്റെ ഹോളി കമ്പനിയുടെ കാഴ്ചയാണ് ഈ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും എമിൽസ് വ്ളോഗിന്റെ ഹോളി കമ്പനി എൽവിന്റെ ഹോളി കമ്പനി. അപ്പൊ 11:30 പരിപാടി. അപ്പൊ 11:30 അപ്പൊ ഞങ്ങൾ പോവാണ്. അമ്മച്ചിയും ഫിലിമോളും വരുന്നില്ല. അമ്മച്ചി ഫിലിമോളും വരുന്നില്ല കേട്ടാ. വെല്ലാൻ്റെ വെല്ലാൻ്റെ അങ്ങനല്ല, വെല്ലാൻ്റെ പോണ വഴിക്ക് വേറെ സ്ഥലത്തേക്ക് ഇറക്കാണ്ട്. അപ്പൊ ശരി പോവാ, കമാ. അങ്ങനെ നമ്മളിത് കോടന്നൂർ ചർച്ചിൽ വന്നിട്ടുണ്ട്. ഇവിടെയാണ് എൽവിന്റെ ഹോളി കമ്പനി നടക്കുന്നത്. അകത്തേക്ക് പോകാം. അങ്ങനെ ഹോളി കമ്പനിനെ കഴിഞ്ഞ് എൽവിൻ്റെ പുറത്തേക്ക് വന്നു. എൽവിൻ്റെ മമ്മിയാണിത്. പിന്നെ നമ്മൾ നേരെ ഇനി ബേഡ്സ് പാർക്ക് എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എൽവിൻ്റെ ഡാഡി ബൈജു. അപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ടുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാട്ടോ. ശരിക്കും ഒരു കല്യാണത്തിൻ്റെ ഒരു സെറ്റപ്പിലൊക്കെയാണ് ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓഡിറ്റോറിയം കിടിലിന് ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഹോളി കമ്പനി പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഇവരെ നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കസിൻ സിസ്റ്റർ, അവരുടെ ഹസ്ബൻഡും ഒക്കെ നമ്മൾ ഫ്ലോറിഡയിൽ നമ്മുടെ കറി മാംഗോൻ്റെ ഒക്കെ പ്രൊപ്രൈറ്റർ. അപ്പോൾ അവരും വന്നിട്ടുണ്ട്. അവരുടെ സിസ്റ്ററിൻ്റെ ബ്രദറിൻ്റെ മോനാണ് എൽവിൻ. അപ്പോൾ അവരും യു എസ് നിന്ന് വന്നിട്ടുണ്ട് ഈ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കുട്ടി പറഞ്ഞത് വല്ലാത്ത വിഷസായിപ്പോയി. എനിവേ, ഇനിയിപ്പോൾ അവരുടെ ഫാമിലി ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ സെക്ഷൻ പരിപാടി കഴിഞ്ഞ് പിന്നെ ഞാൻ ഐസായിട്ടൊന്ന് പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കൂടുതൽ പിരിയാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഹോളി കമ്പനി, ഇപ്പോഴത്തെ ഹോളി കമ്പനിയിലും അതിൻ്റെ കുറച്ച് ഞാൻ പോയ ഒരു കാഴ്ചകളാണ് നിങ്ങൾക്ക് കാഴ്ച തന്നത്. അപ്പോൾ നമുക്ക് ഇനിവരുടെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഫോട്ടോ സെക്ഷൻ്റെ ഒക്കെ ശേഷം പിന്നെ കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എൽവിനും അനിയനും അവൻ്റെ രണ്ട് ഫ്രണ്ട്സും ഒക്കെ കൂടിയിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും പിന്നെ എൽവിൻ്റെ മമ്മിയുടെയും ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടികളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നല്ല കിടിലൻ ഒരു പ്രോഗ്രാമായിരുന്നു. ഇനി ഈ ഗ്യാപ്പിൽ ഞാൻ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ അത് കണ്ടുവരുമ്പോഴേക്കും ഫുഡും കഴിച്ച് തീരാം. We'll be right back.
ലൈവ് ഫോട്ടോ സെക്ഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാനും അപ്പച്ചനും കൂടി എൽവിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണിത്. അടിപൊളി ഫോട്ടോ അതിൻ്റെ കേട്ടോ. അങ്ങനെ എൽവിൻ്റെ ഹോളിക്കമ്പീടം കഴിഞ്ഞ് ബാക്കി കുറച്ച് ഐസ്ക്രീം എടുത്ത് ഞാൻ വീട്ടിൽ പോകുന്നത്. അപ്പച്ചനും അടിപൊളി പരിപാടി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഹോളിക്കമ്പീടം ഒരു കല്യാണം പോലെ ഉണ്ടല്ലേ, കല്യാണം പോലെ പരിപാടി. ഇടു അവരെന്താ എമ്മിൽസ് വ്ളോഗ് ഇത് ചെയ്യുന്നില്ല കേട്ടോ, അവർ വ്ളോഗ് ചെയ്തില്ല. ഞാൻ അയച്ചാൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട്, കാരണം അവിടെ നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് അത് നമുക്ക് കുറച്ച് കാണിക്കാം, അവിടുത്തെ സീനുകളൊക്കെ കാണിച്ചിട്ട് നമുക്ക് നേരെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.